അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 28 മുതൽ 34 വരെ. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുക, ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദ്യം ചോദിക്കുന്നു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? നിയമജ്ഞൻ പഴയ നിയമ പണ്ഡിതനായിരുന്നു. നിയമജ്ഞരായിരുന്നു യഹൂദരുടെ ഇടയിലെ ദൈവശാസ്ത്രജ്ഞർ. മോശയുടെ നിയമത്തിൽ 613 നിയമങ്ങൾ ഉള്ളതായി റബ്ബിമാർ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. അതിനാൽ ഒരു വർഷത്തെ ഓരോ ദിവസത്തെയും പ്രതിനിധീകരിച്ച് 365 ചെയ്യേണ്ട കാര്യങ്ങളും 248 ചെയ്യരുതാത്ത കാര്യങ്ങളും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ നിയമങ്ങളെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതായി റബ്ബിമാർ കരുതിയില്ല. ഇവയിലേതൊക്കെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, ഏതൊക്കെ പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നതിനെ ചൊല്ലി റബ്ബിമാരുടെ ഇടയിൽ തർക്കം നിലനിന്നിരുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളുടെ പ്രാധാന്യം യേശു എങ്ങനെ കാണുന്നു എന്നറിയുവാനാണ് ഇവിടെ ഈ നിയമജ്ഞൻ പരിശ്രമിക്കുക. ഉത്തരം നൽകുന്നതിനായി യേശു രണ്ട് സുപ്രധാന കൽപ്പനകൾ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുകയാണ്. നിയമാവർത്തനം 6:4, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേയൊരു കർത്താവാണ്. ഈ ഒറ്റ വാക്യമാണ് യഹൂദമതത്തിൻ്റെ യഥാർത്ഥ വിശ്വാസ പ്രമാണം. ഇതിനെ ക്ഷേമ എന്ന് വിളിക്കുന്നു. ഈ ഹീബ്രു പദത്തിൻ്റെ അർത്ഥം കേൾക്കുക എന്നാണ്. ക്ഷേമ എന്ന വാക്കോടുകൂടിയാണ് സിനഗോഗിൽ ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രഘോഷണം തുടങ്ങുന്നതിന് മുൻപ് ജനങ്ങളെ ശ്രദ്ധയാകർഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്ക്. ലേവ്യർ 19:18, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, യഹൂദന് ചിരപരിചിതമായ വചനമായിരുന്നു അത്. ഈ നിയമത്തിൽ അയൽക്കാരൻ മറ്റൊരു യഹൂദൻ തന്നെയായിരുന്നു. എന്നാൽ യേശു ഈ നിയമം എടുത്തുപയോഗിക്കുമ്പോൾ അതിൻ്റെ അതിർവരമ്പുകൾ എടുത്തു മാറ്റി. മേൽപ്പറഞ്ഞ അയൽക്കാരൻ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയും ആവാം എന്ന തലത്തിലേക്ക് യേശു അതിനെ ഉയർത്തുകയാണ്. രണ്ട് നിയമങ്ങളും യേശു ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്നു. യേശുവിന് മുൻപ് മറ്റൊരു റബ്ബിയും ചെയ്തിട്ടില്ലാത്ത തരത്തിൽ. യേശുവിന് മതാത്മകത സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. ദൈവത്തോടും സഹജീവികളോടുമുള്ള അകമഴിഞ്ഞ സ്നേഹം. എന്താണ് പാപം? മനോഹരമായ ഒരു നിർവചനം ഇതാണ്, മുൻഗണന തെറ്റുന്നതാണ് പാപം. ചേഞ്ച് ഓഫ് പ്രയോറിറ്റീസ് കോൾഡ് സിൻ. ക്രൈസ്തവരായ നാം മറ്റു ദൈവങ്ങളുടെ പിറകെ പോകുന്നില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ വിശ്വാസ കേന്ദ്രമായ ത്രിയേക ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ലഘൂകരിക്കുന്ന മറ്റ് സ്നേഹബന്ധങ്ങൾ ദൈവമായി നമുക്ക് മുൻപിൽ നിൽക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഒരുപക്ഷെ ചില വ്യക്തികളാവാം, സ്വന്തം കുടുംബമാവാം, സമുദായമാകാം, ചില ദൈവശാസ്ത്ര ചിന്തകളോ ആരാധനാക്രമ പാരമ്പര്യങ്ങളോ പോലുമാവാം, ദൈവത്തെക്കാൾ ഉപരി മുൻഗണന കൊടുത്ത് പരമ നന്മയ്ക്കെന്നവണ്ണം സ്ഥാനം നൽകുമ്പോൾ ദൈവമായ കർത്താവല്ല നമ്മുടെ കർത്താവ് എന്ന ഏറ്റവും ഹീനമായ അവസ്ഥയിലേക്ക് നാം അറിയാതെ അധപ്പതിക്കും. വിചിന്തനം: എൻ്റെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒന്നാം സ്ഥാനം ത്രിയേക ദൈവത്തിന് ഞാൻ എങ്ങനെ നൽകുന്നു എന്ന് ഒരു നിമിഷം ഞാൻ ധ്യാനിക്കുന്നു. രണ്ടാമതായി, എൻ്റെ അയൽക്കാരനോടുള്ള സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമായി പരിണമിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിലയിരുത്തുന്നു. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.